بالحب تلقاك البدور ضيف الأمان والسرور. بسم الله والحمد لله والصلاة والسلام على خاتم النبيين وعلى كل من الصحابة أجمعين أما بعد. إن لا كلاس أتون أرنب بوري صغيرة كتتي وانتي نودو جودين جوز. كوانا رشتو بترو. سمشين جودي كنا ولا سندوش لنا غاري. അതിപ്പോൾ സക്കാത്ത് കൊടുക്കണ കാര്യം പറഞ്ഞു, ആരൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ അടുത്ത് സക്കാത്ത് കൊടുക്കാൻ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചു. ചെറിയ ചെറുക്കനാണ്, സുബൈക്ക് വരാറ്, ചെറിയ കുട്ടികൾ വരാറുണ്ടല്ലോ, ചെറിയൊരു കുട്ടി. മോൻ്റെ കയ്യിൽ വല്ലതും സക്കാത്ത് കൊടുക്കാനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ അപ്പോൾ അവൻ ഇപ്പം എൻ്റെ അടുത്തൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാല്ലാ കൊടുക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ താല്പര്യം കൊണ്ടാണ് മനസ്സിലായല്ലോ. നല്ലൊരു ചോദ്യമാണ്, ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മൾ അതിൽ സക്കാത്ത് ഉണ്ട്, ഇതിൽ സക്കാത്ത് ഉണ്ട്, അത് അത്ര ഉണ്ട്, ഇത്ര ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വാങ്ങാൻ അർഹതപ്പെട്ടവരാരാണ്? അത് ഞാൻ അടുത്ത പിന്നീട് ക്ലാസ്സിൽ വരാനുള്ളതാണ്. പക്ഷെ എന്നാലും ആ കുട്ടി ഇന്നലെ അത് ചോദിച്ചതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ ആയത്ത് അത് ചെറിയ നിങ്ങൾക്ക് പറയാൻ മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ എട്ട് വിഭാഗം ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്കാണ് സക്കാത്ത് വാങ്ങാനുള്ള അർഹത. ഇന്നമ സദഖാത്തു, നിശ്ചയം നിർബന്ധമായ ധർമ്മങ്ങൾ, സദഖകൾ, അതായത് സക്കാത്തുകൾ. ലിൽ ഫുഖറായി വൽ മസാകീൻ വൽ ആമിലീൻ അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീൻ വഫി സബീലില്ലാഹി വബനിസ് സബീൽ ഫരീളത്തുൻ മിൻ അല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. ഈ ആയത്തിൽ പറയുന്നത് ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി, ഒന്ന് ഫക്കീറുകൾക്കാണ്, രണ്ട് വൽ മസാക്കീൻ, മിസ്കീന്മാർക്കാണ്. എന്താണ് രണ്ടും വ്യത്യാസം എന്ന് പഠിക്കേണ്ടതാണ്. വൽ ആമിലീൻ അലൈഹ, സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, മനസ്സുകൾ ഇണങ്ങിച്ചേർന്നവർക്ക് അല്ലെങ്കിൽ മനസ്സിന് ഇണങ്ങിച്ചേരാൻ നമ്മൾ താല്പര്യപ്പെടുന്നവർക്കാണ്. അതാരാന്ന് മനസ്സിലാക്കാം. ഉഫിർഖാബി, അടിമകളെ മോചിപ്പിക്കുന്ന മാർഗത്തിലാണ് മറ്റൊന്ന്. വൽ ഗാരിമീൻ, കടം കൊണ്ട് വലഞ്ഞവർക്കാണ് അടുത്തത്. ഉഫി സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്കാണ് മറ്റൊന്ന്. ഉബനി സബീൽ, യാത്രക്കാർ, യാത്രയിൽ വഴിമുട്ടിയ യാത്രക്കാർക്കാണ്. ഇങ്ങനെ എട്ട് വിഭാഗം ആളുകൾക്കാണ്. അത് ഫരീളത്തും മിനല്ല, അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധമാക്കലാണ്. ഇത് അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്നവനും വളരെയധികം ഹിക്മത്തുകളുള്ളവനുമാണ് എന്നാണ് ആയത്. അതിൽ ഫുഖറാ എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാർ എന്ന് പറയും, മസാക്കീൻ എന്ന് പറഞ്ഞാൽ മിസ്കീമാർ എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ശരിക്ക് ഫക്കീറിനെക്കാണ് അധോഗതിയാണ് മിസ്കീനിൻ്റെ അവസ്ഥ എന്നാണ്. ആള് പറ്റ മിസ്കീനാട്ടോ എന്ന് പറയും. പക്ഷേ ഫക്കീർ മിസ്കീനിനെക്കാണ് ഫക്കീറാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിസ്കീനിനേക്കാളും സാമ്പത്തികമായി അധപ്പതിച്ചവനക്കാണ് ഫക്കീർ എന്ന് പറയുക. ഫക്കീർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഉദാഹരണം ഫുഖഹാക്കളൊക്കെ പറയാറുള്ളത് എങ്ങനെയാണ്, ഒരാൾക്ക് ഇപ്പോൾ അയാൾ ഒരു ആവശ്യത്തിന്, ജീവിതത്തിന് അയാൾക്ക് ഒരു 10 രൂപ ആവശ്യമുണ്ട്. അയാളുടെ കയ്യിലാകെ ഒരു 4-5 രൂപയേ ഉള്ളൂ, ബാക്കിയുള്ളത് അയാൾക്ക് ഇല്ല. അയാളാണ് ഫക്കീർ. തീരെല്ലാത്തവനല്ല, എന്തെങ്കിലുമൊക്കെ ചില്ലറുണ്ടാവും, പക്ഷേ അയാൾ ആവശ്യത്തിൻ്റെ അറ്റത്തേക്ക് എത്തിക്കാൻ തീരെ കഴിയാത്തൊരു വ്യക്തിക്കാണ് ഫക്കീർ എന്ന് പറയുക. മിസ്കീൻ എന്ന് പറഞ്ഞാലും സാധുവാണ്, അഗതി അല്ലെങ്കിൽ സാധു എന്നൊക്കെ നമ്മൾ പറയും. ആരാണ് ഈ അഗതി എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഇതേ രൂപത്തിൽ 10 രൂപ വേണം, പക്ഷെ അയാളുടെ കയ്യിൽ 5-8 രൂപയൊക്കെ ഉണ്ട്, അല്പം കുറവേ ഉള്ളൂ, ആ വ്യക്തിയാണ് മിസ്കീൻ. ഫക്കീറും മിസ്കീനും തമ്മിലുള്ള അന്തരം അതാണ്. അപ്പോൾ രണ്ടാളുകളും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകളാണ്. അത് ഫക്കീർ എന്ന ഒരാളെ മുഖത്ത് ഇങ്ങനെ ചാപ്പ കുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മിസ്കീൻ എന്നൊരാളെ ശരീരത്തിൽ സീലടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ മനുഷ്യന്മാരുടെ സാഹചര്യങ്ങളാണ്. സമ്പന്നന്മാരായ ആളുകൾ ഒരുപക്ഷെ ഫക്കീറായിട്ടുണ്ടാകും. ഇന്ന് ഫക്കീറായവൻ ഒരുപക്ഷെ നാളെ പണക്കാരനായിട്ടുണ്ടാകും. അപ്പോൾ ആ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നാട്ടിലുള്ള ആളുകളുടെ അവസ്ഥ അയാൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇങ്ങനെ സക്കാത്ത് എന്ന് പറഞ്ഞ് ചോദിച്ച് ഇങ്ങനെ മറുത്ത് വരുന്ന റമദാൻ മാസത്തിലൊക്കെ സക്കാത്ത് സക്കാത്ത് എന്ന് പറഞ്ഞ് വരും. അവർക്ക് ചില്ലറ പൈസ കൊടുത്തതുകൊണ്ട് നമ്മുടെ സക്കാത്ത് വീടൊന്നും മനസ്സിലാക്കണ്ട, ആ കൊടുത്തതുകൊണ്ട് മാത്രം നമ്മുടെ കടപ്പാട് തീർന്നൊന്നും മനസ്സിലാക്കണ്ട. 100,000 രൂപ ഒരു വർഷം കയ്യിൽ വെച്ച ഒരാളാണെങ്കിൽ 2,500 രൂപ എണ്ണിയാണ് കൊടുക്കണം. 100,000 രൂപ കയ്യിൽ ഒരു മാസം, ഒരു വർഷം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അതിനനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള സംഖ്യ കൊടുക്കേണ്ടി വരും. 10,00,000 വെച്ചാലാണ് 25,000 രൂപ എണ്ണിയാണ് കൊടുക്കാതെ സക്കാത്തിൻ്റെ ബാധ്യത തീരൂല.
അതിൽ ഏതെങ്കിലുമൊക്കെ നുള്ളിയൊപ്പിച്ച് ആർക്കെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്തിട്ട് തടി സലാമത്താക്കാൻ പറ്റൂല. മാത്രമല്ല ഏതെങ്കിലും നാട്ടിൽ നിന്ന് എന്തിനെങ്കിലും പിന്നെ അർഹതപ്പെട്ടവരോ അല്ലയോ എന്നൊന്നും മനസ്സിലാവാതെ നമ്മുടെ നാട്ടിലൂടെ വരുന്നവൻ അവൻ ഏത് മതക്കാരനാണെന്ന് പോലും തിരിച്ചറിയാത്തൊരു സാഹചര്യമൊക്കെ ആകുമ്പോൾ അവർക്ക് എന്തെങ്കിലും 10, 20, 100 കൊടുത്തത് കൊണ്ട് സക്കാത്ത് വീടിയെന്ന് മനസ്സിലാക്കാനും പറ്റൂല. അത് നാട്ടിൻ്റെ പരിധിയുടെ ഉള്ളിലുള്ള ആളുകളാവണം. അല്ലെങ്കിൽ യാത്രക്കാർക്ക് കൊടുക്കാം, അത് വേറെ കാര്യം. ഫക്കീറന്മാർ മിസ്കീന്മാർ തൻ്റെ നാടിൻ്റെ പരിധിയിൽപ്പെട്ടവർ, അല്ലാതെ ഇവിടുത്തത് എത്യോപ്യക്ക് കൊടുത്തയക്കുക, അതല്ലെങ്കിൽ സൗദി അറേബ്യത്തത് ഇന്ത്യയ്ക്ക് കൊടുത്തയക്കുക. അത് അവിടെ വാങ്ങാൻ ആളില്ലെങ്കിൽ മാത്രമേ മറ്റൊരു നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു നാട്ടിൽ സക്കാത്തിൻ്റെ അർഹതപ്പെട്ടവർ ഉള്ള സ്ഥിതിക്ക് മറ്റൊരു നാട്ടിലേക്ക് സക്കാത്ത് നീക്കാൻ പറ്റൂല, അതാണ് നിയമം. അത് ആ നാട്ടിലെ മുതലാളിക്ക് അള്ള പൈസ കൊടുത്തത് ആ നാട്ടിലെ പാവങ്ങൾക്ക് അയാളുടെ സമ്പത്തിൻ്റെ വിഹിതം കിട്ടാനാണ്. അതാ നാട്ടുകാർ ഉപയോഗിക്കണം, അവരതിന് അർഹതപ്പെട്ടവരാണ്. അങ്ങനെയുള്ള തീരെ സാമ്പത്തിക കഴിവില്ലാത്തവർക്കാണ് ഫക്കീറന്മാർ എന്ന് പറയാം. കുറച്ചൊക്കെ കഴിയും, പക്ഷേ ആവശ്യത്തിന് തികയൂല, അവരാണ് മിസ്കീന്മാർ. അവരും സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരാണ്. എന്നാലും ചോദിച്ചാൽ കുട്ടി ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതെല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് പറയാം. മറ്റൊന്ന്, മൂന്നാമത്തെ വിഭാഗം വൽ ആമിലീൻ അലൈഹ, സക്കാത്തിന് തൊഴിലെടുക്കുന്ന ആളുകൾ. ഈ പറയപ്പെട്ട 8 വിഭാഗത്തിൽ ചില വിഭാഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. ഒന്ന് ഞാനിപ്പോൾ പറയുന്നവരാണ്, മറ്റൊന്ന് ഉഫിർ റിഖാബി എന്ന് പറഞ്ഞതാണ്, മറ്റൊന്ന് ഉഫീ സബീലില്ല എന്നത് ഇപ്പം നിലവിലില്ല, ആവശ്യം ഉണ്ടാകുമ്പോൾ വേണ്ടി വരാണി വേണ്ടി വരും. വൽ ആമലീൻ അലൈഹ എന്ന് പറഞ്ഞ സക്കാത്തിന് തൊഴിലെടുക്കുന്ന ആളുകൾ. അത് ചില ആൾക്കാർ വിചാരിച്ചു നാട്ടിൽ 4 ആൾക്കാർ കൂടിയിട്ട് ഒരു സക്കാത്ത് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ 3-4 കമ്മിറ്റിക്കാരെ നിയോഗിക്കുക, എന്നിട്ട് കടലാസും ബുക്കൊക്കെ എടുത്തിട്ട് വീട് വീടാന്തരം നടന്നിട്ട് സക്കാത്ത് പിരിക്കുക, അവരാണ് സക്കാത്ത് വൽ ആമലീൻ അലൈഹ എന്നുള്ള ഗണത്തിൽ ഞങ്ങൾ പെടും എന്ന് അവകാശവാദം നടത്തുക. അങ്ങനെ സ്വയം അവകാശവാദം നടത്തുകയോ സ്വയം ചമയുകയോ ചെയ്യുന്നത് കൊണ്ട് ശരീഅത്ത് അംഗീകരിച്ച അർഹതപ്പെട്ട വിഭാഗങ്ങളാവൂല. അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ മാത്രമേ വൽ ആമിലീൻ അലൈഹ എന്ന തസ്തിക ഉണ്ടാവുകയുള്ളൂ. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു ഇസ്ലാമിക സക്കാത്ത് കമ്മിറ്റി ആയിട്ട് കൊടുക്കുന്ന നിയമം ഇന്ത്യയിലില്ല. കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കുന്ന ഒരു ഫിഖ്ഹിൻ കിതാബിലും കാണാനും പറ്റൂല. സക്കാത്ത് പിരിക്കാനുള്ള അർഹത ഭരണാധികാരിക്കാണ്. ആ ഭരണാധികാരി ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കും, അവരതിന് വേണ്ടി തൊഴിലെടുക്കും, ഓരോ ഏർപ്പാട് അതായിരിക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന വേതനം എന്ന് പറഞ്ഞാൽ ഈ സക്കാത്തിൻ്റെ ഒരു വിഹിതമാണ്. അങ്ങനത്തെ ആൾക്കാർ, അല്ലാതെ കമ്മിറ്റിക്കാർ വന്ന് അവർക്ക് കൊടുക്കുക. സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സക്കാത്ത് കൊടുക്കണ ആർക്കായിരിക്കണം? ഒരുപക്ഷെ ഒരു വ്യക്തിക്കായിരിക്കണം. സക്കാത്ത് കൊടുക്കേണ്ട രൂപ അതാണ്. ഒരുപക്ഷെ അർഹതപ്പെട്ട വ്യക്തിക്ക് നേരിട്ട് കൊടുക്കും, അതല്ലെങ്കിൽ ഭരണാധികാരിയുടെ കയ്യിൽ കൊണ്ടുപോയി. ബൈത്തുൽ മാല് ഉണ്ടെങ്കിൽ, അതിന് ബൈത്തുൽ മാല് വേണം, ഇസ്ലാമിക്ക് ഭരണമാവണം എന്നർത്ഥം, ഇസ്ലാമിക ഖജനാവ് ഉണ്ടാവണം. അപ്പോൾ ഭരണാധികാരിയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കാം, അല്ലെങ്കിൽ ഭരണാധികാരി ഏൽപ്പിക്കുന്ന ആമ്പിലിൻ്റെ കയ്യിൽ കൊടുക്കാം. നാലാമത്തെ രൂപം, ഞാൻ നേരിട്ട് കൊടുക്കണില്ല, ഞാൻ ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കണം, ഒരർഹതപ്പെട്ടവനെ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വക്കാലത്ത് ഏൽപ്പിക്കാം, അങ്ങനെയും കൊടുക്കാം. ഇതിലൊന്നും പെടൂല ഏത്, ഈ കമ്മിറ്റിക്കാരിങ്ങനെ ഊര് ചുറ്റി നടന്നിട്ട് പൈസ വിരിച്ചിട്ട് സക്കാത്ത് ഫണ്ട് ഉണ്ടാക്കുന്ന പരിപാടി ഇതിലൊന്നും പെട്ടതല്ല. കാരണം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നിർണിത വ്യക്തിയല്ല, നിർണയിക്കപ്പെട്ട വ്യക്തിക്ക് സക്കാത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇമാമിന് കൊടുക്കണം, ഇമാമെ ഏൽപ്പിച്ചാൽ കൊടുക്കണം. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിർണിത വ്യക്തിയല്ലല്ലോ, ആരാ കമ്മിറ്റി? എല്ലാവരും കൂടിയത് കമ്മിറ്റി. ഇവരിൽ ആരാ അർഹതപ്പെട്ടവൻ? ആ അതൊന്നും അറിയില്ല. അങ്ങനെ നടന്നു വാങ്ങുക, അത് മുഹൂർത്ത ദൈവങ്ങൾ ഉണ്ടാക്കിയ പുതിയ ആശയമാണ്. അത് ഇന്ത്യയിൽ നടപ്പിലില്ലാത്ത ഒരു 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 വകുപ്പാണ്. അതുകൊണ്ട് പോലെ ആമലീൻ അലൈഹ എന്നതിന് ഇപ്പൊ ഇവിടെ ഇല്ല, നിലവിലില്ല. പിന്നെ ഇപ്പൊ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കാൻ നമ്മൾ ആരും ശ്രമിക്കണമില്ല. മുഅല്ലഫത്തി ഖുലൂബുഹും, മറ്റൊന്ന് ഹൃദയം ഇസ്ലാമിനോട് ഇണങ്ങിച്ചേർന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, അവരുടെ പ്രയോഗം അങ്ങനെ തന്നെയാണ് ഖുർആനിൽ പറഞ്ഞത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന പുതു മുസ്ലിങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ വന്നിട്ടുണ്ടാവും, വന്നതുകൊണ്ട് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതൊക്കെ ത്യജിച്ചിട്ട് ഒഴിവാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ വന്നിട്ടുണ്ടാകുക. ഇസ്ലാമിനോട് താല്പര്യമുള്ള ആൾക്കാരാകുമ്പോൾ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് ദരിദ്രന്മാരായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ ദരിദ്രരായിരിക്കും. ഇനിയിപ്പോൾ ദരിദ്രനാവണമെന്നില്ല, അവർ ഇസ്ലാമിലേക്ക് വന്നു, അത്യാവശ്യമൊക്കെ ജീവിതം വെക്കാൻ വകുപ്പുള്ളവരാണെങ്കിലും അവർക്ക് നമ്മൾ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ, സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ദീനിൽ അവർക്ക് മനസ്സുകൊണ്ട് ഉറപ്പുണ്ട്. ഇതുവരെ അവർക്ക് ഉറപ്പ് കിട്ടിയിട്ടില്ലല്ലോ. ആ ഉറപ്പ് കിട്ടാത്ത ആളുകളെ ദീനിൽ ഉറപ്പിക്കാൻ വേണ്ടി, അതാണ് ഹൃദയം ഇണങ്ങിച്ചേരുക എന്ന് പറഞ്ഞ അർത്ഥമാണ്. ദീനിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാകാൻ വേണ്ടി പൊതുവിശ്വാസികളായ ആളുകൾക്ക് സക്കാത്ത്, അത് പൊതുവിശ്വാസി എന്നുള്ള പരിഗണന വെച്ചിട്ടാണ് ആ സക്കാത്ത് കൊടുക്കുന്നത്, അവർക്കും കൊടുക്കാം. അപ്പോൾ 4 വിഭാഗത്തെ ഞാൻ പറഞ്ഞു. പിന്നെ ഒന്ന് ഉഫിർ റിഖാബി, അടിമത്ത മോചനത്തിന് വേണ്ടിയാണ്. അടിമകളുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ കാശ് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, അടിമകൾ ചിലപ്പോൾ ഉടമകളോട് മോചനപത്രം എഴുതിയിട്ടുണ്ടാവും,
അടി ഉടമ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര സംഖ്യ തന്നാൽ നിന്നെ ഞാൻ മോചിപ്പിക്കാം. അയാളത് കൊടുക്കാൻ കഴിവില്ലാതെ നിൽക്കുകയായിരിക്കും. അങ്ങനത്തെ വ്യക്തിക്ക് സക്കാത്ത് കൊടുത്താൽ അയാൾക്ക് സ്വതന്ത്രനാവാൻ കഴിയും. ഇവിടെ നമ്മുടെ നാട്ടിൽ അതിപ്പോ ഇല്ലല്ലോ. വൽഹാരിമീൻ മറ്റൊന്ന്, അത് ഇവിടെയുള്ള ആൾക്കാരാണ്, കടം കൊണ്ട് വരഞ്ഞ ആൾക്കാർ. കടം വാങ്ങി കുടുങ്ങി അത് കൊടുത്തു വിട്ടാൻ ഗതിയില്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കടക്കാരായ ആൾക്കാർ, അവരെ പ്രത്യേകം പരിഗണിക്കേണ്ട ഒരു വിഭാഗമാണ് കടക്കാർ എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അവർ ഫക്കീറോ മിസ്കീനൊന്നും ആയിട്ട് നാട്ടിൽ അറിയപ്പെട്ടിട്ടുണ്ടാവില്ല, വലിയ കടബാധ്യതയിൽ പെട്ടുപോയിട്ടുണ്ടാവും, നാട്ടിൽ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരും ആയിരിക്കും. അത്തരക്കാരെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊടുത്താൽ അവർക്ക് വലിയ ആശ്വാസമാവും. മറ്റൊന്ന് ഫി സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞാൽ, ഫി സബീൽ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് പറയാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് വേറെ ഏർപ്പാടിനൊന്നും പോകാൻ പറ്റൂല. അവരിങ്ങനെ സർവ്വസജ്ജരായി ഇങ്ങനെ കാത്തിൽക്കായിരിക്കും. എപ്പോഴാണോ വിളിയാളം വരുന്നത്, ആ വരുന്ന സമയത്ത് അതിന് പോകേണ്ടി വരും. അത് മുസ്ലിം രാജ്യങ്ങളിലാണ് ആ പട്ടാളക്കാരുണ്ടാകുക, ഇസ്ലാമിക് പട്ടാളക്കാർ അല്ലെങ്കിൽ യോദ്ധാക്കൾ. അങ്ങനെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാർ, അവര് ആ പേരിൽ അവർക്ക് മറ്റുള്ള ജോലികളോ കച്ചവട ബിസിനസ്സോ അല്ലെങ്കിൽ കൃഷിയോ ഒന്നും നടത്താൻ പറ്റാതെ അവരിങ്ങനെ ഫുൾ ടൈം ഒരുങ്ങി നിൽക്കുക. എപ്പോഴാണ് ഒരുങ്ങി കിടങ്ങേണ്ടതെങ്കിൽ അപ്പം ഇറങ്ങേണ്ടി വരും. അങ്ങനെയുള്ള അതിനു വേണ്ടി നിൽക്കുന്ന യോദ്ധാക്കൾ, അവർ ഇപ്പം നിലവിൽ അതില്ല. അത്തരം ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുള്ളാവും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം യുദ്ധങ്ങളൊക്കെ നടന്ന് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ട് അവിടേക്കാണ് ഇപ്പോൾ ശത്രുക്കളെ നമ്മളെ കൊണ്ടുപോകുന്നത്, മുസ്ലിങ്ങളെ വീണ്ടും ഇറക്കുക. പിള്ളേരെ ശ്രോതാക്കളൊക്കെ അവിടെ യുദ്ധം ചെയ്യാൻ പൂതിയായിട്ട് ഇറങ്ങി യുദ്ധം ചെയ്തതൊന്നുമല്ല, സാഹചര്യമാണ്. ആ അവസ്ഥയിൽ അവർക്ക് അനിവാര്യമായിട്ട് ഇറങ്ങേണ്ടി വന്നു, അപ്പം ഇറങ്ങി. അങ്ങനെ അനിവാര്യമായ ഘട്ടത്തിൽ ഇറങ്ങുകയെന്നല്ലാതെ നമ്മൾ തീവ്രവാദികളോ നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കണമല്ലോ, ആയുധങ്ങൾ വാങ്ങിയിട്ട് ശത്രുക്കളെ വെട്ടാൻ നടക്കണമല്ലോ ഒന്നുമല്ല. അത് RSS കാർ പ്രചരിപ്പിക്കുന്ന ദുഷ്പ്രചരണമാണ്. നമ്മൾ ശാന്തമായി ജീവിക്കണവരാണ്. പക്ഷേ നമ്മുടെ ദീനിനെ അന്യാധീനപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇറങ്ങേണ്ടി വരും, അത് വേറൊരു കാര്യം. അത് നമ്മൾ തീവ്രവാദികളായതുകൊണ്ടല്ല, അത് നമ്മുടെ ബാധ്യതയാണ്. അത്തരം അവസ്ഥ അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് ഇസ്ലാമിക ഭരണത്തിൽ യോദ്ധാക്കൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കണ യോദ്ധാക്കൾ ഉണ്ടാവും, അവർക്ക് സക്കാത്ത് കൊടുക്കാം, അതിന് അർഹതപ്പെട്ടവരാണ്. മറ്റൊന്ന് വബിനി സബീൽ, അവസാനത്തെ വിഭാഗം ആളുകൾ യാത്രക്കാരാണ്. യാത്രക്കാരെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിക്കുക, എന്നിട്ട് മഞ്ചേരി കോഴിക്കോട് ബസ്സിൽ പോകുന്നവർക്കൊക്കെ അതാ പിടിച്ചോളിയാണ്ട് ഇങ്ങനെ മുട്ടായി കൊടുക്കണ മാതിരി സക്കാത്ത് കൊടുക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. യാത്രക്കാരെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ യാത്ര പോവും, നടന്നിട്ടോ കൈതാപുറത്തോ കുതിരപ്പുറത്തോട്ടോ അപ്പുറത്തൊക്കെ ഇങ്ങനെ പോവും. പിന്നെ വൈക്കുന്ന യാത്ര ഭക്ഷണം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, സൗകര്യങ്ങളിലൊന്നുമില്ല, അങ്ങനെ ഒരു നാട്ടിലൊന്ന് കുടുങ്ങി. അപ്പം ആ നാട്ടിലുള്ള മുതലാളിമാരെ അന്വേഷിക്കണം, എവിടുക്ക നിങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത്, യാത്ര ചെലവ് എത്ര വരും. അങ്ങനെ ആ വൈച്ചെലവിന് ആവശ്യമുള്ളത് അയാൾക്ക് കൊടുക്കുക, അത് സക്കാത്തിൻ്റെ വിഹിതം കൊടുക്കാം. അതാണ് അതേമാതിരി ഇന്നും യാത്രയിൽ വഴിമുട്ടി നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വന്നുപെട്ടു, അവർക്ക് യാത്ര തുടർന്ന് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നു, അങ്ങനത്തെ യാത്രക്കാരുണ്ടെങ്കിൽ ആ യാത്രക്കാർക്ക് കൊടുത്താൽ അതും സക്കാത്തിൻ്റെ വിഹിതമായിട്ട് വീടും. ഇങ്ങനെ 8 വിഭാഗം ആളുകൾക്ക് കൊടുക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിൽ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. ഇതാണ് സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ്. ഇനി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇൻഷാ നമുക്ക് പിന്നെ സൗകര്യം പോലെ പറയാം. അപ്പം എന്നാൽ കുട്ടി ചോദിച്ചതുകൊണ്ടാണ് ഇന്നത് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, ആ സംശയത്തെ ആസ്പദമാക്കി അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പിന്നെ പിറ്റേന്ന് ക്ലാസ് എടുക്കുക. അങ്ങനെ ചോദിക്കണം എന്ന് മാത്രം.